കുട്ടികളെ വേറെ ഒറ്റപ്പാടാ? എനിക്കറിയില്ല. നാടറിയില്ലേ? പേരറിയോ? പേരറിയാം. ശിവാനി. ഓ ശിവാനി, ശിവാനി, ശിവാനി. നാട് മകയിലല്ലേ? എങ്ങനറിഞ്ഞു? അതൊക്കെ എനിക്കറിയാം. ശിവാനി എന്താ ഈ മുറിയിൽ കൊണ്ടെന്ന് കൂട്ടിട്ടിരിക്കണേ? ഏയ് ഭ്രാന്തൊന്നുമല്ല. ചട്ടമ്പിമാരും പോലീസുകാരും ചില വലിയ പണക്കാരൊക്കെ വരുമ്പോ എന്നെ മുറിക്കൊണ്ട് പൂട്ടിയിടണ്ടേമ്മ. അതെന്തിനാ? അല്ലെങ്കിൽ അവരെന്നെ കാണില്ലേ? കണ്ടല്ലെന്താ? ഞാനൊരു ചെറിയ സുന്ദരിക്കുട്ടിയല്ലേ? ഓ ആണല്ലേ. പുറത്താരെന്നെ കാണിക്കില്ല. അപ്പൊ മറ്റേ സുന്ദരിമാരൊക്കെ തുള്ളണ പോലെ ഈ സുന്ദരിക്കുട്ടി തുള്ളാൻ പോവാറില്ലേ? അയ്യോ ആ ഭാഗത്തെ കാണാൻ കണ്ട കൊല്ലും തേമ. അങ്ങോട്ട് എനിക്ക് പോകാൻ പാടില്ല. ആരെ ദൈവമായി ആ ചെറിയ ആനക്കുട്ടി പോലത്തെ സുന്ദരി? ചെറുതല്ല, വലുത്. തേമയ്ക്ക് ആനയുടെ അത്ര ശക്തിയുണ്ട്. അത്രേ ഒരിക്കൽ എന്നെ പിടിക്കാൻ ഇതിന്റെ മുകളിൽ കയറി വന്ന രംഗറാവുന്ന റൗഡിയെ തേമ ഒറ്റച്ചാട്ടിന് മൂത്രം, പിന്നെ രണ്ടും പോയി. പിന്നെ മൂത്രം പോവാതെ വീട് വന്ന് പേടിക്കണ്ട, തേമ കണ്ട മാത്രമേ കൊല്ലുള്ളൂ. സുന്ദരിക്കുട്ടിയുടെ ആരാ ദൈവമായി? ദൈവമ്മയല്ല, ദൈവമ്മ അമ്മ. ഇത് സ്വന്തം അമ്മ കേട്ടോ. ഇത് സ്വന്തം അമ്മയ്ക്ക് പ്രസവിച്ചു മുഴുകാൻ അവസ്ഥ. പിന്നെ എന്നെ വളർത്താൻ റാണിമ്മയും ദൈവമ്മയും ദാദിമ്മയൊക്കെ എത്ര കഷ്ടപ്പെടുന്നറിയോ. അതുകൊണ്ടല്ലേ എന്നോട് ഇത്ര സ്നേഹം. സുന്ദരിക്കുട്ടിക്ക് ഇപ്പോ ഇവിടെ എന്താ ജോലി? ആ സുന്ദരിമാരുടെ ജോലി തന്നെ. ഏ എന്റെ ജോലി തീറ്റ, ഉറക്കം, ഡാൻസ് പഠിക്കല്, പാട്ട് പഠിക്കല്, പിന്നെ കളിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ എന്താ ഏർപ്പാടാ നടക്കണെന്ന് സുന്ദരിക്കുട്ടിക്ക് അറിയോ? എന്റെ പേര് സുന്ദരിക്കുട്ടി എന്നല്ല, ശിവാനി എന്നാ. ഞാൻ നല്ല സുന്ദരി ആയതുകൊണ്ട് എന്നെ എല്ലാവരും സുന്ദരി മോളെ വിളിക്കണതാ. വിഷയൊന്നും മാറ്റണ്ട. അവിടെ എന്താ ഏർപ്പാടെന്ന് അറിയോ? എന്തൊന്നും വേണ്ടാത്തേ? വേണ്ടാത്തതൊന്നും കാണുകയൊക്കെ ചെയ്യണ്ടെന്നാ റാണിമ പറഞ്ഞിട്ടുള്ളത്. സുന്ദരിമാ